ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയുടെ ഗുരുനാഥ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ ആധ്യാത്മിക ജീവിതത്തിൻ്റെയും കാതലായ വശം ആന്തരികത, ഇൻ്റെരിയോരിറ്റിയാണ്. പ്രിയങ്കരനായ ദൈവത്തെ കണ്ടെത്താൻ ആത്മാവ് ഹൃദയാന്തർഭാഗത്തേക്ക് ആഴത്തിൽ പോകുന്ന പ്രക്രിയയാണ് ആന്തരികത. രണ്ട് അടിസ്ഥാന തത്വങ്ങളിലാണ് യഥാർത്ഥ മതാനുഭവം കുടികൊള്ളുന്നത്. ഒന്ന്, ദൈവം നമ്മുടെ ഉറ്റ സ്നേഹിതനാണ്. രണ്ട്, അവിടുന്ന് നമ്മിൽ നിന്ന് വിദൂരത്തല്ല. ഈ രണ്ട് സത്യങ്ങൾ നമ്മിലൊരു ചലനം ഉളവാക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ അത്യഗാധങ്ങളിൽ വസിക്കുന്ന സ്നേഹിതനായ നമ്മുടെ ദൈവത്തെ കണ്ടെത്താൻ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. ഉള്ളിലേക്കുള്ള പോക്കാണ് ഹൃദയാന്തർഭാഗത്തേക്ക് നടത്തുന്ന യാത്ര. യാത്ര ചെയ്ത് അവിടെ കുടിപാർക്കാൻ കൂടിയാണ്. ആക്റ്റീവ് റിക്ലക്ഷൻ എന്ന പ്രാർത്ഥന അഭ്യസിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ആത്മാവ് സജീവമായ ഒരു വിശ്വാസ പ്രകരണം നടത്തണം. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആഭ്യന്തര ഹർമ്മ്യത്തിൽ വിശുദ്ധ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രാർത്ഥനയായ കവാടത്തിലൂടെ ഇറങ്ങി ഹൃദയാന്തർഭാഗത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുകയും തന്നെ തന്നെ സമ്പൂർണമായി അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യണം. സുഹൃതസരണി 28-ാം അധ്യായത്തിൽ അമ്മത്രേസ്യ പറയുന്നു, ദൈവം നമ്മിലുണ്ട്. അവിടെ നാം ദൈവത്തോടൊത്തായിരിക്കണം. ഈ സത്യം ഗ്രഹിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വിസ്മരിക്കരുത്. കാരണം ദൈവം നമ്മുടെ അരികിലുണ്ടെന്ന വസ്തുത ശരിയായി മനസ്സിലാക്കാത്തതിലും അവിടുന്ന് അകലെയാണെന്ന് സങ്കല്പിക്കുന്നതിലും നിന്നത്രേ എല്ലാ കുഴപ്പങ്ങളും വരുന്നത്. സുവിശേഷങ്ങളിലേക്ക് നോക്കുക. കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. കൊടുങ്കാറ്റ് മൂലം തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. ശിഷ്യന്മാർ ഭയന്ന് യേശുവിനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. യേശു ഉണർന്ന് കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി. ശിഷ്യരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് പത്രോസ് ഭയന്ന്. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ലോകത്തിന്മേലുള്ള വിജയമിതാണ്, നമ്മുടെ വിശ്വാസം. എഫേസ്യക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നു, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. എബ്രായക്കാരുടെ ലേഖനത്തിൽ നാം വായിക്കുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പോൾ അമത്രേസ്യയുടെ പഠനം ബൈബിൾ അധിഷ്ഠിതമാണ്. സെൻ്റ് അഗസ്റ്റിൻ ദൈവത്തെ അന്വേഷിച്ച് നടന്ന കഥ അമത്രേസ്യ വിവരിക്കുന്നു. വിശുദ്ധ എഴുതുകയാണ്, ദൈവത്തെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ട് ഒടുവിൽ തൻ്റെ ഉള്ളിൽ മാത്രമാണ് കണ്ടെത്തിയത് വിശുദ്ധ അഗസ്റ്റിൻ.
കണ്ടെത്തിയ അഗസ്റ്റിൻ ഉദ്ഘോഷിച്ചു, നിത്യനൂതന സൗന്ദര്യമേ, എത്രയോ വൈകിയാണ് ഞാൻ അങ്ങയെ സ്നേഹിച്ചത്. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. അങ്ങിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നതുവരെ. ഓ നിത്യസത്യമേ, സത്യസ്നേഹമേ, സ്നേഹനിത്യതയെ, അങ്ങാണ് എൻ്റെ ദൈവം. രാവും പകലും ഞാൻ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ദൈവം നമ്മിൽ സന്നിഹിതനാണെന്ന വസ്തുത ബോധ്യമായി കഴിഞ്ഞാൽ അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തികളിലൂടെ ആ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മെ വ്യക്തമായി ബോധമുള്ളവരാക്കുകയാണ് ആക്റ്റീവ് റിക്കളക്ഷനുള്ള ഉത്തമമായ മാർഗം. ഈ സാന്നിധ്യത്തെക്കുറിച്ച് ബോധം വളർത്തിയെടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് നാം പൂർവോപരി ബോധമുള്ളവരാകും. വിശുദ്ധ പറയുന്നു, ബോധപ്പകർച്ചയുള്ളൊരാത്മാവ് ഈ സത്യം ഗ്രഹിക്കുകയും നിത്യപിതാവിനോട് സംസാരിക്കുവാൻ ഉച്ചത്തിൽ വിളിക്കുകയോ അവിടുത്തെ വാത്സല്യം അനുഭവിക്കുവാൻ സ്വർഗത്ത് പോകുകയോ ആവശ്യമില്ലെന്നറിയുകയും ചെയ്യുന്നത് നിസ്സാര കാര്യമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നാം എത്ര താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞാലും കേൾക്കത്തക്കവണ്ണം അവിടുന്ന് അത്രമാത്രം നമ്മോടടുത്തുണ്ട്. തന്നെ അന്വേഷിച്ച് പോകുന്നതിന് നമുക്ക് ചിറകുകൾ ആവശ്യമില്ല. ഏകാന്തയിലിരുന്ന് ഉള്ളിൽ ശ്രദ്ധിക്കുകയും ഗുണനിധിയായ നമ്മുടെ അതിഥിയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മതി. വിശുദ്ധ വീണ്ടും പറയുന്നു, സ്വന്തം ഉള്ളിൽ തന്നെ മറഞ്ഞിരുന്നു കൊണ്ട് പീഡാനുഭവത്തെ പറ്റി ചിന്തിക്കുകയും പുത്രൻ്റെ ഛായ മനസ്സിൽ രൂപവൽക്കരിച്ച് പിതാവിന് അർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഗാവുൽത്താൽ മലയിലോ ഗെസ്സമൻ തോട്ടത്തിലോ കൽത്തൂണിൻ്റെ അടുക്കലോ ദിവ്യനാഥനെ അന്വേഷിച്ച് മനസ്സുമെടുക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ വീണ്ടും പറയുന്നു, ഈ വഴിയിലൂടെ ചരിക്കുന്നവർ മിക്കവാറും പ്രാർത്ഥനാ നേരത്ത് തങ്ങളുടെ കണ്ണുകൾ അടച്ചിരിക്കും. ഈ പറഞ്ഞത് ശരിയായ രീതിയിൽ ഗ്രഹിക്കണം. മാനസിക പ്രാർത്ഥനയുടെ ആദ്യഘട്ടമായ ധ്യാനം, മെഡിറ്റേഷൻ, ഡിസ്കർസീവ് പ്രയർ, ഈ ധ്യാനത്തിന് ഉത്തേജനമെന്ന നിലയിൽ ഏതെങ്കിലും ചിത്രത്തിലോ പ്രതിമയിലോ ക്രൂശിത രൂപത്തിലോ ദൃഷ്ടി പതിക്കുന്നതിന് സാധാരണഗതിയിൽ കണ്ണുകൾ തുറന്നു വച്ചിരിക്കണം. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന തുടക്കക്കാർക്ക് തങ്ങളുടെ ഏകാഗ്രത നിലനിർത്തുന്നതിനും ഭക്തി ഉണർത്തുന്നതിനും ശ്രദ്ധാവ്യതിചലനങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള മാർഗമെന്ന നിലയിൽ ഇത്തരം ദൃശ്യ സഹായികളെ അമ്മത്രേസ്യ വളരെയധികം വിലമതിക്കുന്നു. ചുരുക്കത്തിൽ, ആക്റ്റീവ് ലക്ഷണങ്ങൾ വ്യാപരിക്കുന്നതിന് പ്രാർത്ഥനാ നേരത്ത് ഒരാൾ കണ്ണടച്ചിരിക്കുക തന്നെ വേണമെന്ന് അർത്ഥമില്ല. ആക്റ്റീവ് റിക്കളക്ഷൻ കർമ്മക്ഷമമായ അനുജനത്തിൻ്റെ സ്വഭാവമാണ് നാം കാണുന്നത്. ഈ പ്രാർത്ഥന കൈവരിക്കാൻ ദൈവത്തിൻ്റെ ആന്തരിക സൗമ്യപ്പം തന്നെ ആദ്യം അനുഭവിക്കാൻ പരിശ്രമിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.